അപ്പം ലൈലത്തുൽ ഖദറിന്റെ രാത്രിക്ക് വലിയ ബഹുമാനം ആ രാത്രിയോട് അനുബന്ധിച്ച് വരുന്നതിനാൽ ലൈലത്തുൽ കദറിന്റെ പകലിനും വലിയ ബഹുമാനം എന്ന് മാത്രം അല്ല നമുക്കറിയാം ലൈലത്തുൽ കതുർ ഇരുപത്തിനാല് മണിക്കൂറുണ്ടാവുമല്ലോ കാരണം രാത്രി ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഭൂമിയിൽ രാത്രി സാധാരണ നിലക്ക് സാധാരണ നാടുകളിൽ ഉണ്ടാവുക നമ്മളെ നാട്ടിൽ അപ്പോൾ പതിനാല് മണിക്കൂറാണെങ്കിൽ വേറൊരു സ്ഥലത്ത് നമ്മൾ പകലാകുന്ന സമയത്ത് അവർക്ക് രാത്രിയായിരിക്കും അപ്പോൾ ലൈലത്തുൽ ലൈലത്തുൾക്കത്തൊരു ഭൂമിയിൽ തന്നെ ഉണ്ട് എവിടെയും പോയില്ല കാരണം രാത്രി ഭൂമിയിൽ തന്നെ ഉണ്ട് അപ്പോൾ രാത്രിയും പകലും ഒരു സ്ഥലത്ത് രാത്രിയാകുമ്പോൾ അതിൻ്റെ ശേഷം വേറെ ചില സ്ഥലത്ത് രാത്രിയാണ് അപ്പോൾ രാത്രി ഇങ്ങനെ നീണ്ടു നമ്മളെ ഇവിടെ രാത്രി കഴിഞ്ഞ് സുഭയാകുമ്പോൾ യു എയിലും സൗദിയിലും ഖത്തറിലൊന്നും സുഭയാവില്ല അപ്പോൾ അവിടെ ലൈലത്തുൽ കദറിൻ്റെ രാത്രി നിലനിൽക്കാൻ ഇനി അവിടുന്ന് അങ്ങോട്ട് പിന്നെയും പോയാൽ അതിലെയും ശേഷം രാത്രിയാകുന്ന പ്രദേശങ്ങളുണ്ട് അപ്പം യഥാർത്ഥത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ രാത്രി ഭൂമിയിൽ കിട്ടുന്നുണ്ട് അപ്പം ഇരുപത്തിനാല് മണിക്കൂറും ലൈലത്തുൽ കതിർ ഭൂമിയിൽ ഉണ്ട് നമുക്ക് പകലായിട്ടുണ്ടെങ്കിലും മറ്റ് ചിലർക്കത് രാത്രിയാണ് അതും നമ്മൾ ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ് അപ്പം ലൈലത്തുൽ ഖതിറിൻ്റെ പകലിന് ലൈലത്തുൽ ഖതിറിൻ്റെ അതേപോലെയുള്ള മഹത്വം കൽപ്പിക്കപ്പെടണം കൽപ്പിക്കപ്പെടേണ്ടതുണ്ട് വലിയ മഹത്വമുണ്ട് കാരണം ആ രാത്രിയോട് ചേർന്ന് വന്ന പകൽ എന്നതാണ്